السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. عن ابن مسعود قال: جاء رجل إلى النبي صلى الله عليه وسلم فقال: يا رسول الله، كيف تقول في رجل أحب قوما ولم يلحق بهم؟ فقال: المرء مع من أحب. رواه البخاري ومسلم رحمهم الله. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി: അല്ലാഹുവിൻ്റെ ദൂതരെ, ഒരാൾ ഒരു ജനതയെ സ്നേഹിച്ചു, അയാളാവട്ടെ അവരുമായി ചേർന്നതുമില്ല, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെപ്പറ്റി താങ്കൾ എന്തു പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അയാൾ അന്ത്യനാളിൽ അവൻ സ്നേഹിച്ചവരുടെ കൂടെയാണ്. പ്രിയമുള്ളവരെ, സദ്വൃത്തരായ ആളുകളെ സ്നേഹിക്കുക, അവരുടെ സഹവാസം ഇഷ്ടപ്പെടുക എന്നത് ഏറെ മഹത്തരമായ കാര്യം തന്നെയാണ്. പ്രവാചകനെയോ സഹാബികളെയോ മറ്റു മുൻഗാമികളെയോ കാണുകയോ സഹവസിക്കാനോ ഭാഗ്യമുണ്ടായില്ല. പക്ഷേ അവരെ അതിയായി സ്നേഹിക്കുകയും അവരുടെ ജീവിതക്രമം മാതൃക പിന്തുടരാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ അതേ അളവിൽ ഒരുപക്ഷെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ പരലോകത്ത് അവരോടൊപ്പം സഹവസിക്കുവാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടാവും, അല്ലാഹു അവസരമൊരുക്കും എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 69-ാമത്തെ വാക്യത്തിൽ പറയുന്നതും ഇതുതന്നെയാണ്: വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നത്, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സച്ചരിതരായ നല്ല മനുഷ്യരുടെയും കൂടെയാണ്, ഒപ്പമാണ്. അവർ എത്ര നല്ല കൂട്ടുകാർ! പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച് സച്ചരിതരായ പൂർവ്വ സമുദായത്തെ ഇഷ്ടപ്പെട്ട് നല്ല ജീവിതം നയിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് ഇതുവരെ നമ്മൾ കാണാത്ത പ്രവാചകനടക്കമുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുൻ പ്രവാചകന്മാരെ കാണാൻ, അവരോടൊപ്പം സഹവസിക്കാൻ, അതുപോലെ അബൂബക്കർ അള്ളാഹു, ഉമർ അള്ളാഹു, ഉസ്മാൻ അള്ളാഹു, ബിലാൽ അള്ളാഹു എന്നിവരടക്കമുള്ള മുൻഗാമികളായ സ്വഹാബികളെ കാണാനും സഹവസിക്കാനും, വിശ്വാസികളെ മാതാക്കളെ കാണാനും അവരോടൊപ്പം കഴിയാനുമൊക്കെയുള്ള സൗഭാഗ്യം ഈ ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല മനുഷ്യരെ സ്നേഹിക്കുക, നല്ല മനുഷ്യരോടുള്ള സഹവാസം ആഗ്രഹിക്കുക, അവർ ജീവിച്ച ജീവിത മാതൃക പിന്തുടരാൻ പരമാവധി പരിശ്രമിക്കുക. എങ്കിൽ അവരോടൊപ്പം അള്ളാഹു നമ്മെ ചേർക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അത് നമുക്ക് ലഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ജീവിതത്തിൽ നാം ഓരോരുത്തരും നിർവഹിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.